ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അവർ ചാനൽ. അപ്പൊ നമ്മൾ എന്ന് ചെയ്യുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പൊ ഞങ്ങള് ചെറിയ ചാനലൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ബ്ലൂടൂത്ത് സ്റ്റിക്കൊന്നും ഉണ്ടായിരുന്നില്ല, മൈക്കും ഉണ്ടായിരുന്നില്ല, സൗണ്ടൊക്കെ ഇച്ചിരി കുറവായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക്. അപ്പൊ നമ്മളൊരു ബ്ലൂടൂത്ത് സ്റ്റിക്കും ഒരു മൈക്കും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അത് മേടിച്ചിട്ടുണ്ട്, അത് നിങ്ങളെ കാണിക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് മൈക്ക് വാങ്ങിച്ചത് എന്താണെന്ന് നോക്കാം. നമുക്കൊന്ന് നോക്കാതെ ഇതാണ് മൈക്ക് മേടിച്ചത്. നല്ല കമ്പനിയാണോന്നൊന്നും അറിയില്ല, എനിക്ക് അതിനെപ്പറ്റി നല്ല അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇതിന് 150 രൂപയാണ് ഞാൻ മേടിച്ചത്. അത്യാവശ്യം നല്ല നീളമുണ്ട്. ഇതാണ് മൈക്ക്. എങ്ങനെയാ ഇതിന്റെ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് അത് പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ കൂടെ ഒരു ക്ലിപ്പും കൂടെ വെച്ചിട്ടുണ്ട് ഡ്രസ്സിൽ കുത്താനായിട്ട്. ഇതാണ് മൈക്ക്. അപ്പൊ അടുത്ത് നമ്മൾ മേടിച്ചത് ഒരു ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്ക് ആണ്. അതെന്താന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് സെൽഫി സ്റ്റിക്ക്. കാണാൻ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയുടെ മെറ്റീരിയൽ ആണിത്. പ്ലാസ്റ്റിക് അല്ല, മെറ്റല് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മെറ്റലും അല്ല ഇത്. ഇതിന്റെ കൂടെ നമുക്ക് ഒരു ലൈറ്റും കൂടി ഉണ്ട്, അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ലൈറ്റ് 4 ടൈപ്പ് ലൈറ്റ് ഉണ്ട്, വാം, ബ്രൈറ്റ്. 4 ടൈപ്പ് ലൈറ്റ് ഉണ്ട്. നമുക്ക് ട്രൈപോഡ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ബ്ലൂടൂത്തിന്റെ റിമോട്ട് ആണിത്. അപ്പൊ ഇത് നമ്മുടെ ലൈറ്റ് ചാർജ് ചെയ്യാനായിട്ട് മൊബൈലില് കുത്തണം. മൊബൈലിൽ നമ്മൾ ചാർജ് ചെയ്യില്ലേ, ആ ചാർജർ ഉപയോഗിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. സാംസങ്ങിന്റെയൊക്കെ ആ ചാർജർ നമുക്ക് ഇതിൽ സ്യൂട്ടാണ്. അപ്പൊ അത് വെച്ചാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിന്ന് മേടിച്ച സാധനങ്ങൾ. ഒരു സെൽഫി സ്റ്റിക്കും മേടിച്ചു, ഒരു മൈക്കും മേടിച്ചു. സെൽഫി സ്റ്റിക്കിന് ₹480 മൈക്കിന് ₹150. അപ്പൊ അതിന്റെ ബില്ലും കൂടെ ഞാൻ ഇതിൽ ഇട്ടേക്കാം. അപ്പൊ എന്റെ അമ്മേനെ വേണ്ടിയൊക്കെ പോകുന്നവർക്ക് മേടിക്കാൻ കയറി. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം.